ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് പനീർ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നോർത്ത് ഇന്ത്യൻ ഡിഷസിനോട് പ്രിയമുള്ളവർക്കും പനീർ ഉപയോഗിച്ച് വെറൈറ്റി ആയിട്ട് കുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും പനീർ ഒരുപാട് ഇഷ്ടമായവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ദാബ സ്റ്റൈൽ ദോ പ്യാസ ആണ് ഉണ്ടാക്കുന്നത് ഈ പേര് അത്ര പരിചിതമല്ലാത്തവരുണ്ടാകും സവോള രണ്ട് സ്റ്റെപ്പിൽ കുക്ക് ചെയ്ത് ചേർക്കുന്നത് കൊണ്ടാണ് ഈ കറിക്ക് ഇങ്ങനൊരു പേര് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം പനീർ ക്യൂബ്സാണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പനീർ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത ശേഷം ഫ്രൈ ആവുന്നതിനനുസരിച്ച് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് എല്ലാ സൈഡും നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കണ്ടോ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല റെഡിയാക്കി എടുക്കണം അതിനായിട്ട് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ചെറിയ കഷ്ണം പട്ട ഒരു തക്കോല മൂന്ന് ഗ്രാമ്പൂ അര ടീസ്പൂൺ പെരുഞ്ചീരകം ഒരു ബേ ലീവ്സ് ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ രണ്ട് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കണം ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു തക്കാളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കണം ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി വേഗം ഉടഞ്ഞു കിട്ടാൻ നല്ലതാണ് തക്കാളി ഉടഞ്ഞു വരുന്ന സമയം കൊണ്ട് നമുക്കൊരു മിക്സർ റെഡിയാക്കി എടുക്കാനുണ്ട് അതിനായിട്ട് ഒരു ബൗളിലേക്ക് അധികം പുളിയില്ലാത്ത മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി രണ്ട് നുള്ള് പെരിഞ്ചീരകപ്പൊടി ഇത്ര കൊടുത്ത ശേഷം കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതവിടെ ഇരിക്കട്ടെ ഈ സമയം കൊണ്ട് തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന തൈരിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വാം വാട്ടർ കൂടി ഒഴിച്ചു കൊടുത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് നല്ലപോലെ ഒന്ന് ചൂടാക്കി തിളപ്പിച്ചെടുക്കണം എന്നിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സാക്കിയെടുക്കണം അതിനുശേഷം ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ക്യൂബ്സ് ഇല്ലേ അതുകൂടെ ഇട്ട് കൊടുത്ത് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഇതൊന്ന് ചൂടാക്കിയെടുക്കണം ഒരു നാല് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം ഇതിലേക്ക് ഇനി കാൽ ടീസ്പൂൺ കായംപൊടി പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട് അത് റെഡിയാക്കി എടുക്കാനായിട്ട് പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം ഒരു സവോള സ്ക്വയർ പീസസ് ആക്കി അരിഞ്ഞതും ഒരു ഗ്രീൻ ക്യാപ്സിക്കം ആക്കി അരിഞ്ഞതും കൂടെ ചേർക്കാം കൂടെ രണ്ട് ഉണക്കമുളകും രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം സവോളയും ക്യാപ്സിക്കവും ഒരുപാട് അങ്ങ് വേവായിട്ട് പോവേണ്ടതില്ല എന്ന ആവശ്യത്തിന് വേവുകയും വേണം ഇനി ഇത് പനീർ മസാല റെഡിയാക്കിയതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടൊന്നുകൂടെ ഒന്നിളക്കി കൊടുത്ത് മിക്സാക്കി എടുക്കണം സവോള ഇതുപോലെ രണ്ട് സ്റ്റെപ്പായിട്ട് കുക്ക് ചെയ്ത് ചേർക്കുന്നത് കൊണ്ടാണ് നോർത്ത് ഇന്ത്യൻ ഡിഷായിട്ടുള്ള ഈ കറിക്ക് പനീർ ദോപ്യാസ എന്ന് പേര് വന്നത് അവസാനമായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതുകൂടെ ചേർക്കാം എന്നിട്ടൊന്നുകൂടെ ഒന്നിളക്കി എടുത്ത നമ്മുടെ ദാബ സ്റ്റൈൽ പനീർ ദോപ്യാസ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടിയും പൊറോട്ടയുടെ കൂടിയൊക്കെ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ റെസിപ്പി ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്തും കൂടി കൊടുത്തോളൂ അപ്പം അടുത്തൊരു ടേസ്റ്റ് റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്